ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയാം, നമ്മുടെ വാഹനത്തിൽ പലരും യാത്ര ചെയ്യുന്ന സമയത്ത് മൊബൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. പിന്നെ നിങ്ങൾ കൂടുതലും യൂസ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മാപ്പ് കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെല്ലാം ഫോണ് നോക്കും. പക്ഷേ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്കിപ്പോൾ ആൻഡ്രോയിഡ് സിസ്റ്റമോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീരിയോയ്ക്കകത്ത് മാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിനെ ആശ്രയിച്ചാൽ മാത്രം കാര്യം നടക്കത്തുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ഫോൺ വെച്ചിരിക്കുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും, ഇവിടെ ഈ ഒരു മേലത്തെ പോർഷനിലാണ് ഞാനത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പലരും മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പം ഈ ഒരു സെൻറ്റർ പോർഷൻ, അതായത് ഇവിടെ വെക്കുന്ന കണ്ടിട്ടുണ്ട്, ഇവിടെ വെക്കുന്ന കണ്ടിട്ടുണ്ട്, അങ്ങനെ ഈ ഒരു ഭാഗത്ത്. അപ്പൊ എവിടെ വെച്ചാലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മുടെ വിഷനെ അത് ബ്ലോക്ക് ആക്കാൻ പാടില്ല. അതായത് നമ്മള് ശരിക്കും പറഞ്ഞാൽ റോഡ് വിസിബിലിറ്റി, നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഒരു ഒരു വിൻഷീൽഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും നമുക്ക് റോഡ് ആക്സസിബിലിറ്റി വേണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഞാൻ ഈ മേളിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതായത് യൂസ് ചെയ്യുന്ന എന്റെ കൺവീനിയൻസ് ആണ് ഞാൻ നോക്കുന്നത്. കാരണം ഞാൻ ഇപ്പൊ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇത്രയും പോർഷനിൽ ഈ ഒരു ഭാഗം, അതായത് റൈറ്റ് സൈഡ് ഫുള്ള് വിസിബിൾ ആണ്, റൈറ്റ് സൈഡിലെ മിററ് പ്രശ്നമില്ല, ലെഫ്റ്റ് സൈഡിലെ മിററ് പ്രശ്നമില്ല, എന്റെ ആക്സസ് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല, എനിക്ക് ഇവിടെ കാണാനും സാധിക്കും. ഇതൊരു പോസിറ്റീവ് സൈഡാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പലരും, ഞാൻ പറഞ്ഞോട്ട് ഈ താഴത്തെ പോർഷനിൽ, അതായത് ഈ ഒരു പോർഷനിലാണ് പലരും വെച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ വെച്ചാലുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, നമ്മൾ റൈറ്റ് സൈഡിലോടൊക്കെ തിരിയുമ്പോഴത്തേക്കും ഈ റൈറ്റ് സൈഡിലെ എ പില്ലർ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കാണുന്ന പില്ലറിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നമുക്ക് റൈറ്റ് സൈഡ് കാണാൻ പാടാ. അതിന്റെ കൂട്ടത്തിൽ ഒരു ഫോണും കൂടെ അവിടെ വന്നു കഴിഞ്ഞാലോ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു ഫോൺ സ്റ്റാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് നിങ്ങൾ വാഹനത്തിൽ സൂട്ട് ചെയ്യുകയാണുള്ളത്. ഫോൺ മാത്രമല്ല, ഇനിയിപ്പോ ഒരു ക്യാമറ മൗണ്ട് ഫിറ്റ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ എന്താ റൈറ്റ് സൈഡിൽ അങ്ങ് മൂലയ്ക്കാണ് ആ ഒരു ക്യാമറ മൗണ്ട് വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും രീതിക്ക് എനിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ ക്യാമറ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഗോപ്രോ ഒക്കെ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ, ആ ഒരു പോർഷനിലാണ് ഞാനത് വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കതിപ്പം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരുന്നില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തി, അല്ലെങ്കിൽ എനിക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാനത് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളും ഇതുപോലെ ഒരു ഫോൺ സ്റ്റാൻഡ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ അത് ബാധിക്കത്തില്ല. രാത്രി ഓടിക്കുമ്പോഴാണെങ്കിലും പകൽ ഓടിക്കുമ്പോഴാണെങ്കിലും എപ്പോൾ വാഹനം ഓടിക്കുമ്പോഴാണെങ്കിലും സുഖമായിട്ട് നിങ്ങളുടെ വിസിബിലിറ്റി പ്രോപ്പർ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ ടൈപ്പ് ഒരു സ്റ്റാൻഡ് നിങ്ങളുടെ വാഹനത്തിൽ എവിടെയെങ്കിലും സൂട്ട് ചെയ്യിക്കാവുള്ളൂ.